അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വിഭാഗം സൃഷ്ടികളാണ് ജിന്നുകൾ. പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, മനുഷ്യരുടെ പിതാവാണ് ആദം നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ ജിന്നുകളുടെ പിതാവാണ് ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി. മനുഷ്യരിൽ കാഫിറുകളും മുഅ്മിനീങ്ങളും ഉള്ളതുപോലെ ജിന്നുകളിലും കാഫിറുകളും മുഅ്മിനീങ്ങളും ഉണ്ട്. അമുസ്ലിം ജിന്നുകൾ പല തരക്കാരാണ്. ചിലർ മുസ്ലിമീങ്ങളെ ആരാധനയിൽ നിന്ന് പിഴപ്പിക്കും, ചിലർ മുസ്ലിമീങ്ങളെ തെറ്റുകൾ ചെയ്യിപ്പിക്കും. എന്നാൽ ജിന്നുകളിലെ മറ്റൊരു വിഭാഗമാണ് ജിന്നുൽ ആഷിഖ്. ഇത് കല്യാണം കഴിച്ച സ്ത്രീയുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇത് പ്രവേശിച്ചാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിന്ന് തടയും. ഈ കാരണത്തിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഷെയ്ത്താനിൽ നിന്ന് കാവൽ തേടാൻ കൽപ്പിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഷെയ്ത്താനിൽ നിന്ന് കാവൽ തേടൽ അനിവാര്യം തന്നെയാണ്. കാഫിറുകളായ ജിന്നുകൾ അള്ളാഹുവിൻ്റെ നാമം ഉരുടുന്ന സ്ഥലങ്ങളിൽ പ്രവേശിക്കുകയില്ല. ജിന്നുകൾ നമുക്കിടയിൽ സാധാരണമാണ്. ഏറ്റവും കൂടുതൽ ജിന്നുകൾ അടുക്കുന്നത് സ്ത്രീകളോടാണ്. കാരണം അവരുടെ ഈമാൻ ദുർബലമാണ്. എന്നാൽ ഈമാനുള്ള അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന സ്ത്രീകളോട് അടുക്കുകയില്ല ഇത്തരം ആശങ്കകളായ ജിന്നുകൾ. കൂടുതൽ പാട്ടുകൾ കേൾക്കുന്ന അള്ളാഹുവിൻ്റെ കോപം ക്ഷണിച്ചു വരുത്തുന്നതുമായ സ്ത്രീകളിലാണ് അധികം പ്രവേശിക്കുക. ഇത്തരം ബാധയേറ്റ സ്ത്രീകൾ അവരുടെ ഭർത്താവിനെ അന്ന് തൊട്ട് അകറ്റുകയും മക്കളെ വെറുക്കുകയും ഏകാന്തവാസം തിരഞ്ഞെടുക്കുകയും ചെയ്യും. സാധാരണ കണ്ണുകൊണ്ട് കാണാത്ത നേരിയ ശരീരമുള്ളവ എന്നതാണ് ജിന്നിൻ്റെ നിർവചനം. ഈ ജിന്ന് ശരീരത്തിൽ പ്രവേശിച്ചാൽ പിന്നെ ആ സ്ത്രീക്ക് അവളുടെ ഭർത്താവ് തൊടുന്നതോ ചുംബിക്കുന്നതോ ഒന്നും ഇഷ്ടമുണ്ടാവില്ല. ഈ അവസ്ഥ വന്നാൽ ജിന്നിനെ പുറപ്പെടുക്കാൻ കഴിയുന്ന പ്രഗത്ഭരായ ആളുകളുടെ അടുത്തുകൊണ്ട് പോകലാണ് ഏറ്റവും നല്ലത്. ജിന്ന് ബാധിക്കപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പലരിലും ഈ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പാട്ടുകൾ കൂടുതൽ കേൾക്കാതെ ഖുർആൻ പാരായണം അധികരിപ്പിച്ചാൽ ഇത്തരം ഉപദ്രവങ്ങളിൽ നിന്ന് മനുഷ്യർ രക്ഷപ്പെടും. പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ചാൽ ഏതൊരു ശക്തിക്കും നമ്മെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. അള്ളാഹു മരിക്കുന്നവരെ ഖുർആൻ പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.